നമസ്കാരം. പെട്രോളിന്റെ വിലയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ ഷാഫി പറമ്പിലും അദ്ദേഹത്തിന്റെ കടാകടിയന്മാരായിട്ടുള്ള അണികളും ചേർന്ന് ഒരു പ്രതിഷേധ സൈക്കിൾ റാലി സംഘടിപ്പിക്കുകയുണ്ടായി. അതിന്റെ തുടക്കമൊക്കെ അതിഗംഭീരമായിരുന്നു. ദാ ഒന്ന് കണ്ടു നോക്കൂ. ഇങ്ങനെ ഈ റാലി അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടി ചവിട്ടി പത വന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ ഒരു ഡയലോഗ് അടിച്ചു. അതോടെ എല്ലാം കഴിഞ്ഞു. സംഗതി ലൈവാണെന്ന് മനസ്സിലാക്കാതെ സൈക്കിൾ ചവിട്ടി പത വന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് പദയാത്ര മതി എന്ന്. എന്തിനാണ് ഈ സൈക്കിൾ യാത്ര സംഘടിപ്പിച്ചതെന്ന് പാവത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല. വിയർപ്പിൻ്റെ അസുഖമുള്ള ആളാണേ. അതുകൊണ്ട് കുറച്ച് കിലോമീറ്റർ തന്നെ സൈക്കിൾ ചവിട്ടിയപ്പം ആളുടെ വായിൽ കൂടെ പത വന്ന് അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോഴേക്കും ഈ തൻ്റെ അണി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് മനസ്സിലാക്കുകയും ഇത് ലൈവ് പരിപാടിയാണ് എന്ന് ബോധം വന്ന ഷാഫി പറമ്പിൽ ദാ എന്താണ് പറയുന്നതും കൂടെ കേൾക്കുക. ലൈവാണ് ലൈവാണ്, മിണ്ടരുത് മിണ്ടരുത് എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ തൻ്റെ അണിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നത്. സംഗതി കൈവിട്ടു പോയി എന്നറിഞ്ഞ മറ്റുള്ള അണികൾ പറയുന്ന കേൾക്കണ്ടേ? അതാണ് ഇനിയുള്ളത്. ഡിലീറ്റ് ചെയ്യ് ഡിലീറ്റ് ചെയ്യ് എന്നാണ്. എന്തായാലും സംഗതി ഇപ്പം കൈവിട്ടുപോയി. സകല സമൂഹ മാധ്യമങ്ങളിലും ദാ ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ, ഒരു പ്രതിഷേധ പരിപാടിക്ക് ഇറങ്ങുമ്പോൾ അത് പറ്റാവുന്ന പണിക്ക് പോകാവുള്ളൂ. പെട്രോളിൻ്റെ വില വെറുതെ ഓരോ ദിവസം കൂടിക്കൂടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനങ്ങൾക്കും ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഇങ്ങനെ കൂടിപ്പോകുന്നതിൽ പ്രതിഷേധം കാണും. അതിൻ്റെതായ സർക്കാരിന്, കേന്ദ്ര സർക്കാരാവട്ടെ കേരള സർക്കാരാവട്ടെ, അവർക്ക് പറയാൻ ഓരോ ന്യായങ്ങളൊക്കെ കാണുമായിരിക്കാം. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശവുമുണ്ട്. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാരാ, നിങ്ങൾക്ക് പറ്റാവുന്ന പണിക്ക് മാത്രമേ നിങ്ങൾ പോവാവുള്ളൂ. ഒരു സിനിമയിൽ പറയുന്ന പോലെ നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്ന് പറഞ്ഞ പോലെയാണ്. കുറച്ച് വിയർപ്പിൻ്റെ അസുഖമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ കഷ്ടപ്പെടാനൊക്കെ മനസ്സുള്ള ഒരു അഞ്ചെട്ട് പത്ത് പേരെയൊക്കെ കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഷാഫി പറമ്പിൽ MLA എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിന് ഈ ഒരു ഗതി വരുമായിരുന്നോ എന്നേ ചോദിക്കാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും തരികയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിയ